നമസ്കാരം. കെ കെ ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് പി പി കിറ്റ് ഉൾപ്പെടെ വാങ്ങിയതിന് വലിയ അഴിമതി നടത്തിയെന്നുള്ള ആരോപണങ്ങൾ ഈ നാട്ടിൽ കുറച്ച് മാധ്യമങ്ങൾ അങ്ങ് ഉയർത്തിവിടുകയാണ്. കൃത്യമായിട്ടുള്ള വിശദീകരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥയാണ്, അതായത് പരിചിതമല്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടം നമ്മുടെ നാടിന് മുന്നിലേക്ക് വരികയാണ്. കൊറോണ പോലെ ഇതിനെ എങ്ങനെ ചെറുക്കണം, എങ്ങനെ തടയണം, ഇതിനെ എങ്ങനെ പിടിച്ചു നിർത്തണം സംബന്ധിച്ച് ലോകത്താർക്കും ഒരു ഐഡിയയുമില്ലാത്തൊരു സന്ദർഭത്തിൽ ഇവിടെ പി പി ഇ കിറ്റൊക്കെ മേടിച്ചത് വലിയ വിലയ്ക്കാണ്. അത്രേ 500 രൂപയുടേത് 1500 രൂപ കൊടുത്ത് മേടിച്ചു എന്നുള്ള കാര്യം കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. പൈസയല്ല, ആ സന്ദർഭത്തിൽ മനുഷ്യജീവനെ എങ്ങനെ തടുക്കാം. ഈ പറയുന്ന എക്യുപ്മെൻസ് ഒന്നും നമ്മുടെ വിപണിയിൽ വലിയ തോതിൽ അവൈലബിൾ അല്ലാത്തൊരു കാലഘട്ടത്തിൽ കിട്ടുന്നതിനെ പൈസ എത്രയാണോ അത് നോക്കാതെ മേടിക്കാൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അനുമതി കൊടുത്തു, ആരോഗ്യമന്ത്രി അത് ചെയ്തു. അതൊക്കെ കൊണ്ട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ എന്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം തീരുമാനങ്ങൾ കാലതാമസമില്ലാതെ എടുത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങ് വിമർശിക്കുകയാണ്, വമ്പൻ അഴിമതിയാണ്. ഈ മനുഷ്യജീവനെക്കാളും വലുതല്ല പണം. നിങ്ങൾക്ക് ഒരു സംവിധാനത്തെ ആക്ഷേപിക്കാൻ ചിലർ ഉയർത്തിത്തരുന്ന ചില കാര്യങ്ങൾ മുൻനിർത്തി ഇത്തരം വാർത്തകൾ പടച്ചുവിടുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ ഇത്തരം പരിചിതമല്ലാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ നോക്കേണ്ടത് മരിക്കുന്നവർ മരിച്ചോട്ടെ, പണം എങ്ങനെ നമുക്ക് ലാഭിക്കാമെന്ന് നോക്കിയില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയായിപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങൾ ഈ ആരോപണം ഇനി എത്ര വേണം പ്രചരിപ്പിച്ചാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഉറക്കെ ഉറക്കെ ജനങ്ങളോട് വിളിച്ചു പറയും, അവരെന്ന് ചെവിക്കൊള്ളാൻ പോകുന്നില്ല. കുറച്ചു കാലം മുമ്പ് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണ്? ഇവിടെ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രവചിച്ചവരാണ് ഏറെക്കുറെ മാധ്യമങ്ങളും. വട്ടപൂജ്യമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലെ പൾസ് അറിയില്ല. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു സർക്കാർ സംവിധാനം അവർക്ക് വേണ്ടി തന്നെയാണോ പ്രവർത്തിച്ചത്, അതിൻ്റെ ഗുണഫലം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അത് മുൻനിർത്തി തന്നെയാണ് ശൈലജയൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തിയായി മാറിയത്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഈ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. നിങ്ങളിപ്പോൾ വലിയ അഴിമതി ആരോപണം ഈ സർക്കാരിനെതിരെ ഇത്തരത്തിൽ ഉയർത്തിവിട്ടാലും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതി. ജനങ്ങളുടെ ജീവന് തന്നെയാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. ആ പ്രാമുഖ്യം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉദാരമായി പണം നോക്കാതെ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ശരി തന്നെയാണ്, അതിനെ നിങ്ങളിപ്പോൾ കോൺഗ്രസ്സുകാർക്കും BJP വേണ്ടി ഓശാന പാടുന്ന മാധ്യമങ്ങളിപ്പോൾ അടച്ചധിക്ഷേപിച്ച് അഴിമതിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അതിനെ ചെവിക്കൊള്ളാൻ പോകുന്നില്ല. കുറച്ച് കോൺഗ്രസ്സുകാർക്ക് കവലപ്രസംഗത്തിന് ഇത് ഗുണകരമാകും. അല്ലാതെ ഈ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ശൈലജയോ പിണറായി വിജയനെയോ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അവർ ചെയ്തിരിക്കുന്നത് അവരുടെ കീഴിലെ അല്ലെങ്കിൽ അവർ സംരക്ഷിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തതാണ്. വഴിവിട്ട് ഇടപെടൽ നടത്തിയെന്നാണ് പറയുന്നത്. എന്തോന്ന് വഴിവിട്ട ഇടപെടൽ? കേന്ദ്ര സർക്കാർ ചെയ്ത പോലെ ഒരു കാര്യത്തിനും മുന്നൊരുക്കമില്ലാതെ അവിടെ അവിടെ ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ഗംഗയിലൂടെ ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നല്ല സുന്ദരം പ്രവർത്തനമെന്ന് നിങ്ങൾ പ്രകീർത്തിച്ചതേ. ആ പ്രകീർത്തനം തൽക്കാലം വേണ്ടെന്ന് തന്നെയാണ്. ശൈലജ ടീച്ചറിനെ പോലുള്ളവരെ ഈ നാടിനറിയാം. അവർ എന്തിനു വേണ്ടി അത്തരം തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ സാഹചര്യത്തെ നേരിടാൻ അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊരു ഭരണ നൈപുണ്യമുള്ള വ്യക്തിയുടെ ഇടപെടലായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാതെ PPE kit 500 രൂപയ്ക്ക് കിട്ടുന്നത് 1500 രൂപയ്ക്ക് വാങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ ജീവൻ കൂടി മാനിച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ രോഗം ബാധിച്ചവരടുത്തേക്ക് പോയി നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരു സർക്കാരിന് ബാധ്യത ഉണ്ടായിരുന്നു. അവർ അത് ചെയ്തു. അത് ഇത്ര വലിയ അപരാധമാണെങ്കിൽ ആ അപരാധത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അവരെ തൂക്കിക്കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.